Hi friends, welcome to my YouTube channel. I'm going to prepare a special chicken liver fry. 1 kilo liver ആണ് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നത്. അര മുറി തേങ്ങാക്കൊത്ത്. 3 സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ അരിഞ്ഞത്. 2 ദണ്ട് കറിവേപ്പില, ഗരം മസാല, ഹോൾ. ചൂടുവെള്ളത്തിലിട്ട് ലിവർ പുഴുങ്ങി അതിലെ വേസ്റ്റൊക്കെ കളഞ്ഞ് യൂസ് ചെയ്യുന്നതാണ് നമുക്ക് ഹെൽത്തിന് നല്ലത്. ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഹാഫ് ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ലിവറിനുള്ളിലെ ബ്ലഡും മറ്റഴുക്ക് കച്ചറകളും എല്ലാം ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങി വരും. അതെടുത്ത് കളയുന്നത് നമുക്ക് നല്ലതാണ്. ഏത് തരം ലിവറും പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതുപോലെ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം. നമ്മുടെ ലിവർ റെഡിയായി കഴിഞ്ഞു. ഇനിയും ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയിലേക്ക് പോവാം. ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ പെപ്പറും കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തൊന്നും പിറകി തിന്ന് തീർക്കരുത്. ഇനി തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് മൂത്ത് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ച സവോള ചേർത്ത് കൊടുക്കാം. കുറച്ച് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഹാഫ് ടീസ്പൂൺ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇളക്കിക്കോ ഇളക്കിക്കോ, വട്ടം അങ്ങോട്ട് ഇളക്കി മല്ലിപ്പൊടി മൂത്ത് വരട്ടെ. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഹാഫ് ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൊടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത പൊടിപടലങ്ങളൊക്കെയും കരിഞ്ഞു പോകാൻ സൂക്ഷിക്കുക. സ്ലോ ഫയറിൽ വേണം കുക്ക് ചെയ്യാൻ. 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. മസാലയൊക്കെ നല്ലപോലെ ഗ്രേവിയാക്കി എടുക്കാം. കരളിൻ്റെ കരളേ എന്ന് പറഞ്ഞ് പ്ലേറ്റിലിരിക്കുന്ന കരളിനെ ആ ഗ്രേവിയിലോട്ട് തട്ടി കൊടുക്കാം. ഇളക്കിക്കോ ഇളക്കിക്കോ, തവിയിട്ട് നല്ലപോലെ ഇളക്കിക്കോ. ലാസ്റ്റ് കലങ്ങിയില്ല എന്ന് പറയരുത്.
ഒരു 2 മിനിറ്റ് നമുക്ക് ഇവനെ നടച്ചു വെക്കാം മസാലയൊക്കെ നല്ലപോലെ ഒന്ന് പിടിക്കട്ടെ ഹായ് എൻ്റെ ക്യാമറമാൻ്റെ ആവേശമാണ് ഇപ്പോൾ ഈ കേട്ടത് ഈ ഗ്രേവി ഒന്ന് വറ്റണം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗ്രേവിയൊക്കെ വറ്റി തുടങ്ങി അവസാന ഘട്ടം ഓവറായി ഉപ്പും എരിവും നോക്കാൻ മറക്കരുത് വേണമെങ്കിൽ കുറച്ച് ബ്ലാക്ക് പെപ്പർ പൊടിയും കൂടെ തൂവിക്കൊടുക്കാം നമ്മുടെ ലിവർ ഒരു കഷ്ണം പോലും പൊടിയാതെ കറക്റ്റ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ലിവർ പെപ്പർ ഫ്രൈ റെഡി വാവ് അടിപൊളി ലിവർ